അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏകദേശം എല്ലാവരും വളരെ പെട്ടെന്ന് ക്യാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ ഒരു ബുദ്ധിഷ്ടമാണ് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ അതായത് സെൽഫായിട്ടും അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കി അത് തന്നെ നമുക്ക് റെഡീം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗെയിം കളിച്ച് ഗെയിം കളിച്ച് ക്യാഷ് നിങ്ങൾക്ക് അപ്പം തന്നെ റെഡിയും ചെയ്തെടുക്കാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ പേര് ബൂം വാലറ്റ് എന്നാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വഴി നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾക്ക് റെഡിയും ചെയ്തെടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഇതിൽ ഗെയിം കളിച്ച് റെഡീം ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവർ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് എടുത്തതിനു ശേഷം നിങ്ങൾ എന്തെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇതുപോലെ ലാംഗ്വേജ് ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു രണ്ടോ ആയിരിക്കും വരും അപ്പോൾ നിങ്ങൾ അവിടെ സൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ സൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ബോക്സ് വരും അവിടെ ഫസ്റ്റ് ബോക്സിൽ നിങ്ങളുടെ നെയിമും സെക്കൻഡ് ബോക്സിൽ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് സൈൻ അപ്പ് കൊടുക്കുക സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഒ ടി പി കോവിടെ വരും ആ ഒ ടി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫൈസ് വരുന്നു അപ്പോൾ താഴെയായിട്ട് ഹോം അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് വാലറ്റ് കോൺടാക്റ്റ് ലോഗഔട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ എങ്ങനെയാണ് ഇതിൽ ക്യാഷ് നമ്മൾ ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ പേയ്മെൻറ്റ്സ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് വന്നത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ പിന്നെയുള്ളത് വാലറ്റ് സെക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ആഡ് മണി അതുപോലെ തന്നെ വിഡ്രോ ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആഡ് മണി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതായത് ഇതിലേക്ക് നമ്മൾ ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ക്യാഷ് ആഡ് ചെയ്യാം ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യണം ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ആഡ് മണി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പത്ത് രൂപയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ പത്തെന്ന് എൻ്റർ ചെയ്തെടുത്ത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു interface of അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പ്രോസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വാലറ്റ് വഴി നിങ്ങൾക്ക് പേടിഎം ആണെങ്കിൽ പേടിഎം അവിടെ സെലക്ട് ചെയ്യുക പേടിഎം സെലക്ട് ചെയ്ത് പേ എന്ന് കൊടുക്കുക പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എമൗണ്ട് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡർ എന്ന് കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു ഒ ടി പി കൂടെ വരും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ആ ഒരു പേ കൊടുക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ പേ ടി എമ്മിലോട്ട് ഒരു പത്ത് രൂപ ഇപ്പോൾ ഞാൻ പത്ത് രൂപയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ചത് നിങ്ങൾ എത്ര രൂപയാണോ ആഡ് ചെയ്യുന്നത് അത്ര അത്രയും ക്യാഷ് പക്ഷെ നിങ്ങളുടെ വാലറ്റിൽ കിട്ടും സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ക്യാഷ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആഡ് ഈ മണി ആഡ് മണി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു രൂപ ഇതിലോട്ട് ആഡ് ചെയ്തത് സോ അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഗെയിം കളിക്കേണ്ട എങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് ക്യാഷ് പിന്നെ വിഡ്രോ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം ഉള്ളത് കോൺടാക്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവരോട് കോൺടാക്ട് ചെയ്യും പിന്നെ ലോഗൗട്ട് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ആവും സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ഇതിൽ ക്യാഷ് ഏൺ ചെയ്ത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഒരു ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അതായത് ഒരു സ്പിൻ വീല് പോലെയാണിത് അപ്പോൾ ഇതിൽ നമ്മൾ പത്ത് രൂപ കൊടുത്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപ എഴുതി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ വിന്നിംഗ് പ്രൈസ് നൂറാണ് അതേപോലെ തന്നെ താഴോട്ട് പോകുന്നതോടെ നിങ്ങൾക്ക് ക്യാഷ് ഇവിടെ കൂടി കൂടി വരുന്നതും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഞാനൊരു പത്ത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുക അപ്പോൾ പ്ലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ ഇതിൽ ക്യാഷ് ആഡ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിലോട്ട് ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഏതു വഴി ആഡ് ചെയ്യാം നിങ്ങൾക്ക് മാത്രം എന്നൊന്നില്ല നിങ്ങൾക്ക് ഏത് യൂ ഏത് വഴി നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഏതു വഴി ഗൂഗിൾ പേയോ ഏത് വഴിക്ക് ആഡ് ചെയ്യാം ഇപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് എൻ ജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നമുക്കിവിടെ നിങ്ങൾ എന്ത് ചെയ്യുക സ്പിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പത്ത് രൂപ പേ ചെയ്തിട്ട് പേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പിന്നിങ് വീല് കറങ്ങുന്നതായിരിക്കും അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ആ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഐ വിൽ എഡിക്കേറ്റ് ഫ്രം യുവർ ബോം വാലറ്റ് എന്ന് കാണിക്കാം അപ്പം എസ് എന്ന് കൊടുക്കാം അപ്പോൾ അത് സ്പിന്നാവും സ്പിന്നായിട്ട് എനിക്ക് പതിനഞ്ച് രൂപ വന്നു അതിനു സോഷ്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഉണ്ടോ അതിനുശേഷം ആ ഒരു ക്വസ്റ്റിയൻസ് ചോദിക്കും ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ ആ ഞാനിപ്പോൾ ഒരു വാലഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇപ്പോൾ എനിക്ക് അമ്പത് രൂപ ഉണ്ടായിരുന്നു അമ്പത്തി മൂന്നായി കാരണം എനിക്കിപ്പോൾ അഞ്ച് രൂപയാണ് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത് അവർ എക്സ്ട്രാ ക്യാഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ടെൻ പെർസെൻറ്റേജ് അവരുടെ ഒരു വിന്നിംഗ് ബാലൻസ് ആയിട്ട് പഠിക്കുവർ സോ കണ്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും അതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഇപ്പം വലിയ ക്യാഷ് വരുമ്പോഴാണ് ആ ഒരു വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ അതാണ് ഈ സ്പിന്നിങ് പിന്നെ ഉള്ളത് ഡേസ് ആണ് ഡെയ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഒരു പ്ലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടെൻ ടെൻ റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അത് റോൾ ചെയ്യുക ഇപ്പോൾ എക്സാം അവിടുന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് ടെൻ റുപ്പീസ് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്യുക റോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എനിക്കൊരു ക്യാഷ് കിട്ടി അപ്പോൾ ഇതുപോലെ ലഭിക്കും നോസിൻ്റെ ഫസ്റ്റ് എന്താണ് ചോദിക്കുകൊണ്ട് ക്യാഷ് നോസിൻ്റെ ഫസ്റ്റ് അതായത് ഈ എൻഒഎസ് സി ഇൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് ചോദിക്കും അപ്പോൾ എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾ എങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇപ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് രൂപ കിട്ടി കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ മുപ്പത്തഞ്ച് രൂപ ഇപ്പോൾ എൻ്റെ അമ്പത് ഉണ്ടായിരുന്നത് എഴുപത്തഞ്ച് രൂപയായിട്ട് എനിക്ക് കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ലഗ് പോലെ ആയിരിക്കും കൈസ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ കണ്ടായിരുന്നു എൻ്റെ ഒരു അമ്പത് രൂപ ഉണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഇരുപത് രൂപ കൊടുത്തപ്പോൾ എനിക്കത് എഴുപത്തഞ്ച് രൂപയായിട്ട് എനിക്ക് തിരിച്ച് കിട്ടി ആ ഇരുപത് രൂപ എനിക്ക് തിരിച്ച് കിട്ടി ടോട്ടൽ ട്വൻറ്റി ഫൈവ് റുപ്പീസ് എനിക്ക് ഇതിൽ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു സ്പിന്നോ നിങ്ങൾ ഡൈസോ ഏത് വേണമെന്ന് കളിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് കളിക്കുകയാണ് നിങ്ങൾക്ക് അതിൽ വിന്നിങ്സ് പ്രൈസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് നൂറുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ അറുപത് ഉണ്ടാവും പതിനെട്ട് അങ്ങനെ ഒരുപാട് എമൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ സ്പിന്നിങ് വീലിൽ നിങ്ങൾക്ക് എത്ര ക്യാഷ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ സ്പിന്നിങ് വിന്നിംഗ് പ്രൈസും കൂടും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചിരുന്നു ഇപ്പം എൻ്റെ ഇത് പേയ്മെൻറ്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനിത് പത്ത് രൂപ പേ ചെയ്തു എനിക്ക് പതിമൂന്ന് രൂപയായിട്ട് തിരിച്ച് കിട്ടി പിന്നെ ഞാനൊരു പത്ത് രൂപ പേ ചെയ്തു പിന്നെ എനിക്ക് മുപ്പത്തൊന്ന് പോയിന്റ് അമ്പത് പൈസയായിട്ട് എനിക്കത് തിരിച്ച് കിട്ടി കണ്ടോ ഇൻസ്റ്റൻ്റ്ലി ഇൻസ്റ്റൻലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയും ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം അവിടെ നിങ്ങളുടെ ആ ഒരു പേടിഎം നമ്പർ അവിടെ എൻ്റർ ചെയ്യുക പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു വേറൊരു ബെനിഫിറ്റ് ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് റെഡീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ഒരു രൂപ പോലും പിടിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആ ഒരു ക്യാഷ് ഉള്ളത് എഴുപത്തഞ്ച് രൂപയാണ് എൻ്റെ ഉള്ളത് ആ എഴുപത്തഞ്ച് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ശേഷം നിങ്ങളുടെ ആ ഒരു പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ട്രാൻസ്ഫർമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു പരസ്യം വരുമോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളയുക അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും ഇൻസ്റ്റൻറ്റി അപ്പോൾ തന്നെ നമ്മുടെ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്പോട്ട് പേയ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ പേ ടി എമ്മിൻ്റെ പാസ്ബുക്ക് സെക്ഷൻ എടുക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പേ ടി എം ഓപ്ഷൻ എടുത്തതിന് ശേഷം ഞാനിത് എൻ്റെ ക്യാഷ് ബാക്ക് എന്ന ഓഫീസ് കാണാൻ സാധിക്കുന്നുണ്ട് ട്രൂഫായൽ വാലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ആണ് എഴുപത്തഞ്ച് രൂപ കൊടുത്തു എഴുപത്തഞ്ച് രൂപ തന്നെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അത്ര നിങ്ങൾക്ക് ഒരു രൂപ പോലും ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പിടിക്കില്ല അത്ര നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് എത്രയാണ് ആഡ് ചെയ്യുന്നത് അത്ര എഴുതി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നായിരുന്നു എത്ര കിട്ടിയതും കാര്യങ്ങളൊക്കെ ഇപ്പം ഹോമിൽ നമുക്ക് രണ്ട് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓവർ ഓരോ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ആ ഒരു ബെല്ലൈക്കിനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നിരിക്കുക അതിന് മുമ്പായിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിരിക്കും സോ ഫൈ ബൈ